സ്വാഗതം ചെയ്യുന്നു പാപ്പയുടെ മണ്ണിലേക്ക് പാപ്പ ഫ്രണ്ട്സ് ഒരു ഗതാഘോഷരാകലേക്ക് ഫാദർ വിൻസെന്റ് പിഡിയ ഏറ്റവും സ്നേഹത്തോടെ തന്നെ കേട്ടിട്ട് സ്വാഗതം ചെയ്യാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു സംഗീത യാത്രയിൽ ഒപ്പം കൂടെ കൂടിയ വ്യക്തി കൂടെ ഉണ്ട്. ഏറ്റവും സ്നേഹത്തോടെ കണ്ണാടി സ്വദേശി കൂടിയാണ് ഗോവിൻ ആന്റണി. സോ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ഒരു നല്ല കൈകൊരുക്കി കൂടി. സുഭാഷ ഒന്ന് പേര് മുമ്പോട്ട് കയറി വരും. 92 കാലഘട്ടത്തിലൊക്കെ ഇവിടെ വന്ന് അസ്വീകാരിയായി പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് കുറച്ചുകൂടി മെയ്സായിട്ട് ഒരാളാവും അല്ലെ, കുറച്ചുകൂടി ആവുന്നു. പക്ഷെ ഇപ്പോഴും അല്ലെ യുവത്വം തുളുമ്പുന്ന ഗോഡിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വയലിസ്റ്റിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ പാവറ്റ് മണിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ചോദ്യ സമയം സ്നേഹമുള്ളവരെ, ഇവിടെ വന്നത് വലിയ വയലിനിസ്റ്റ് ആയതുകൊണ്ടല്ല, തീർച്ചയായിട്ടും ഇവിടെ എന്ത് കാര്യത്തിനും വരുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ അച്ഛനായിട്ട് ആദ്യം പള്ളിയിലേക്ക് വന്നത് ഈ പാവർട്ടിയിലെ വിശുദ്ധി അവസരത്തിൽ അവൻ്റെ പള്ളിയിലേക്കാണ്. എന്നെ വൈദിക രീതിയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്യാനായിട്ട് വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് പരിശീലിപ്പിച്ചത് ഈ ദേവാലയമാണ്, ഇടവകയാണ്, ഇവിടുത്തെ ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും പാവർട്ടി മറക്കാൻ പറ്റില്ല. ഇന്നും ഒത്തിരി സുഹൃത്തുക്കൾ പാവർട്ടിയിലുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ഇടവയിലേക്ക് വന്നപ്പോൾ ഇവിടെ ജിബിൻ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഈ അച്ഛനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വലിയ പെർഫോമൻസ് കാണിക്കാനല്ല, തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു പെർഫോമൻസ് പോകാറില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് കുറവുകളുണ്ടാവും, ക്ഷമിക്കുക. എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഇവിടെ വിളിച്ചതിനും എനിക്കിവിടെ വരാൻ കഴിയും. ക്രിസ്തീയ സത്യദാവിൻ്റെ പള്ളിയിൽ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ വൈദിക ജീവിതം, പ്രായോഗിക ജീവിതം. ഇന്നും ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇടവകളുടെ ഒത്തിരി ഇടവകളിൽ ചാർജ് ചെയ്ത് കടന്നു വന്നു, ഇപ്പോൾ അടുത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഏറ്റവും സ്നേഹത്തോടുകൂടെ തിരുനാളിൻ്റെ മംഗളത്തിൽ ആശംസിക്കുന്നു. എൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഗോഡ്വിനെയും കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നു. കണ്ട സങ്കടമായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഈ മെയ് 16 ഇവിടേക്ക് ചിറ്റാട്ടേക്ക് വന്നിട്ടുള്ളത്. കണ്ട സങ്കടം പറയുന്നത് കീബോർഡിസ്റ്റാണ്, അദ്ദേഹത്തെയും ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്. Thank you.
കൂടി ഒത്തിരി സന്തോഷവും നന്ദി അറിയിക്കുന്നു ഫാദർ. എന്തായാലും ചിട്ടാട്ടുകാർക്ക് ഇനി മുതൽ അല്ലെ അവരുടെ പാട്ട് കുർബാന കുറച്ചുകൂടി സംഗീത സാന്ദ്രമായിട്ട് വ്യക്തിസാന്ദ്രമായിട്ട് ഇനി ഇവിടെ അങ്ങോട്ട് കൂടാൻ പറ്റും എന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. ഒരിക്കൽ കൂടി പാവറ്റയുടെ മണ്ണിൽ വന്നതിനും അത്രത്തോളം ഒരു സംഗീത വിരുന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. ആൻഡ് ഇനി തീർച്ചയായിട്ടും കുറച്ച് വിശിഷ്ട വ്യക്തികൾ നമുക്ക് വേദിയിലിട്ട് അല്ലെ അവരെ കൂടി സ്വാഗതം ചെയ്യാനുള്ള സമയം കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയ ആരിസ്റ്റർ വികാരി ഫാദർ ചിറ്റു വർഗീസിനെയാണ്. നമ്മൾ റിസർച്ചിന്റെ കാര്യം പറയണ്ടായി, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊച്ചച്ഛനായിട്ട് വന്നതാണ്. അതിനുശേഷം അല്ലെ ഒരു വയലിനിസ്റ്റ് ആയിട്ട് വീണ്ടും ഇതേ വേദിയിൽ വരുന്നു. അതേപോലെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്, കാരണം ഒരു അതിന്റെ കലാകാരൻ കൂടിയാണ് ഷിറ്റാശൻ അല്ലെ. വന്നിട്ടേ ഉള്ളൂ നമ്മൾ കലാ വേവൊക്കെ നമുക്ക് കാണാൻ പോകുകയുള്ളൂ. സോ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. സ്നേഹം പറഞ്ഞ പിടിയെത്തിച്ച കൈക്കാരന്മാരെ, സ്നേഹമുള്ള നല്ലവരായ നാട്ടുകാരെ, അധികം സമയം ഇല്ലാന്നറിയാം, കാരണം ഇനിയും നമുക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനുശേഷം അവിടെ ഒരു നാടകം നമുക്ക് വേണ്ടിയിട്ട് അവര് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ഉടനെ തന്നെ അവിടേക്ക് പോകേണ്ടതുണ്ട്. അത് ദിനത്തിലെ പ്രത്യേകതയുണ്ട്, അതായത് ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് നല്ലൊരു പന്തലൊക്കെ ആയിട്ട് സജ്ജീകൃതമായിട്ടുണ്ട്. അത് മുൻ ദിവസങ്ങളിൽ കാണാതിരുന്ന, അതായത് ആൾക്കാർ ഞങ്ങൾ പൂരം കണ്ടിരിക്കണം, അതും അവര് നല്ല രീതിയിൽ തന്നെ കാണണം ആസ്വദിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ് ഇന്നത്തെ ഈ സംഘാടകര് എന്നെനിക്ക് മനസ്സിലായി. അതിന് ആദ്യമേ തന്നെ അവരെ ഒരു വാക്ക് അഭിനന്ദിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഒരു സ്റ്റേജ് ഒരുക്കിയതിനും ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തതിനും ഒക്കെ ആയിട്ട് ആദ്യമേ തന്നെ നിങ്ങൾക്കുള്ള അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയൊരു ദിവസം കൂടിയാണ്. നമ്മുടെ മുൻ കൊച്ചച്ഛനായിരുന്ന, ഇപ്പോൾ ചിറ്റാട്ടരപ്പള്ളി വികാരിസനായിട്ടുള്ള വിൽസൺ പിടിയത്തച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ആ ഇൻസ്ട്രുമെൻ്റൽ വോയിസ് കേൾക്കാനും അതുപോലെ തന്നെ അച്ഛനേക്കാൾ വലിയ പാട്ടുകാരനാണ് എന്നൊക്കെ നമുക്കറിയാം. അച്ഛനോട് മുൻ വർഷങ്ങളിലൊക്കെ പാട്ട് കുർബാനിക്കുമായിട്ടുള്ള അച്ഛനൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അച്ഛൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാം, പറയണത് തന്നെ അറിയാം. പ്രത്യേകമായിട്ട് അച്ഛനെയൊക്കെ ഈ നല്ല ഇവിടേക്ക് കടവരാൻ കാണിച്ച മനസ്സിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്, അത് മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മുടെ കൈക്കാരന്മാരും മറ്റ് സംഘാടകരും ഇതിൻ്റെ പ്രോഗ്രാം കണ്ടുവരാനുള്ള ജീവൻ ചേട്ടനും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്കായിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയതിന് പ്രത്യേകമായിട്ട് അവരൊരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. മനോഹരമാക്കിയതിനെ അത്രത്തോളം സംഗീതം ലോകത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന അത്യുദ്ധ സന്തോഷം, നന്ദി.
അച്ഛൻ അവിടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലെ, നമുക്കൊക്കെ ഏതൊരു ആവശ്യത്തിനും ഏതൊരു ആഘോഷത്തിനും അച്ഛൻ വെളിപ്പുറത്ത് തന്നെ ഉണ്ട് അല്ലെ, ചിറ്റാട്ടിക്ക് വേണ്ടി. സോ താങ്ക് യു സോ മച്ച് ഫാദർ. അപ്പം ഗോഡ് ഇനി വരണം ഇതുവഴി അല്ലെ. സോ അത്രയും സന്തോഷം ഈ ഒരു ദിവസം പപ്പ ഫ്രണ്ട്സിന്റെ ഒരു ആഘോഷ ദിവസത്തിന്റെ ഭാഗമായി തന്നെ ഒരിക്കൽ കൂടി നിറഞ്ഞ കഴിയും.